പാലാ ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിനെതിരെ മുസ്ലിം പണ്ഡിതന്മാർ രംഗത്ത്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ജമാഅത്ത് നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമാണ് ബിഷപ്പ് പറഞ്ഞത് തെറ്റാണെന്നും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടത്. പ്രണയത്തിലൂടെയോ മറ്റു പ്രേരണകളിലൂടെയോ ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയും തെറ്റാണ്. മതം മാറ്റാൻ ഇസ്ലാമിൽ ജിഹാദില്ല. ഒരു മതത്തെ വേദനിപ്പിക്കുന്ന നിലപാട് മറ്റു മത നേതാക്കളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ബിഷപ്പ് പറഞ്ഞതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഒരു മന്ത്രി സ്വീകരിച്ചത്. അത് സർക്കാർ നിലപാടാണോ എന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെങ്കിൽ ബിഷപ്പ് സർക്കാരിനോടാണ് പറയേണ്ടിയിരുന്നത്. ലവ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ബിഷപ്പിന്റെ പ്രസ്താവന പ്രോത്സാഹിപ്പിക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകരുത്. മതം നോക്കിയിട്ടല്ല ഇവിടെ പ്രേമമുണ്ടാകുന്നത്. മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാനേ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കൂ. തീവ്രവാദം പറയുന്നവർ എല്ലാവരുടെയും ഒപ്പമുണ്ട്. അവരെ അമർത്തി മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കണം. താമരശ്ശേരി ബിഷപ്പ് വിവാദ കൈപുസ്തകത്തിലെ ഭാഗം പിൻവലിക്കാൻ തയ്യാറായത് സ്വാഗതം ചെയ്തു. മുസ്ലിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നാണ് എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയണം. അപ്പോൾ മാത്രമേ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നുവരാൻ സാധിക്കൂ. നിർബന്ധിച്ചുള്ള മതപരിവർത്തനം ഇസ്ലാമിൽ സാധ്യമല്ല. സൗകര്യമുള്ള ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാം, അല്ലാത്തവർക്ക് പോകാം. മധ്യസ്ഥ ചർച്ചയുടെ വിഷയമല്ലിത്. രണ്ട് വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതല്ല ഇവിടെ. തെറ്റായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അത് പിൻവലിക്കാൻ ഉന്നയിച്ച വ്യക്തി തയ്യാറാകണം. ഇവിടെ മുസ്ലിങ്ങൾ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. നേതാക്കൾ മിണ്ടിയിട്ട് പോലുമില്ല. പിന്നെന്തിനാണ് മധ്യസ്ഥ ചർച്ച? കോൺഗ്രസ് നേതാക്കളുടെ സമവായ നീക്കങ്ങളോട് സഹകരിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി വേണോ വേണ്ടയോ എന്നതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ബിഷപ്പ് വിവാദ പരാമർശം പിൻവലിക്കുകയാണ് വേണ്ടത്. മന്ത്രി വി. എൻ. വാസവന്റെ പ്രതികരണത്തോട് ആലോചിച്ച് മറുപടി പറയാം. സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. സമവായ നീക്കങ്ങൾ ആര് നടത്തിയാലും ആശ്വാസകരമാണെന്നും എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതേസമയം ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ടെന്നും തടയേണ്ടതാണെന്നും പെരിന്തൽമണ്ണ എം. എൽ. എ നജീബ് കാന്തപുരം അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ അതിഭീകരമായ നാർക്കോട്ടിക് മാഫിയ പിടിമുറുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം നാർക്കോ സംഘങ്ങളുടെ ശൃംഖല അതിന്റെ വല ശക്തമായി വിരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളടക്കം നമ്മുടെ പിഞ്ചുകുട്ടികളെ പോലും അതിൻ്റെ കണ്ണികളാക്കി മാറ്റാൻ വളരെ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. പണമുണ്ടാക്കാൻ ഏത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കുന്ന വലിയൊരു സംഘം ഇതിനു പിറകിലുണ്ട്. ഏതു കുട്ടിയും വലയിൽ വീണുപോകും വിധമാണ് ഇതിൻ്റെ നെറ്റ്വർക്ക്.